നമസ്കാരം. തിരുവനന്തപുരത്തെ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ ഊഹിച്ചുള്ളതായിരുന്നു മിക്ക രാഷ്ട്രീയ നേതാക്കളുടെയും ആരോപണങ്ങളെന്ന് തെളിയുന്നു. ഏറ്റവും ആദ്യം ഊഹിച്ച ആരോപണം ഉയർത്തിക്കൊണ്ടുവന്ന ബി ജെ പി നേതാക്കളടക്കം പ്രതിരോധത്തിലാകുന്ന സ്ഥിതിയാണിപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ തെളിയിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയുമായി ബന്ധം ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജനം ടി വി തലവൻ അനിൽ നമ്പ്യാർക്ക് കസ്റ്റംസ് നോട്ടീസ് അയച്ചു. കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിനാണ് ജനം ടി വി കോർഡിനേറ്റിംഗ് എഡിറ്റർ കൂടിയായ അനിൽ നമ്പ്യാറിനോട് കസ്റ്റംസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ കസ്റ്റംസ് ആസ്ഥാനത്ത് ഈ ആഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. സ്വർണ്ണക്കടത്ത് പിടികൂടി മണിക്കൂറുകൾക്കുള്ളിൽ പ്രതി സ്വപ്ന സുരേഷുമായി അനിൽ നമ്പ്യാർ ഫോണിൽ സംസാരിച്ചതിൻ്റെ രേഖകൾ നേരത്തെ പുറത്തു വന്നതാണ്. സ്വർണം കടത്തിയത് നയതന്ത്ര ബാഗേജിലല്ലെന്ന് പറയാൻ അനിൽ നമ്പ്യാർ തന്നോട് നിർദ്ദേശിച്ചുവെന്ന് സ്വപ്ന മൊഴി നൽകിയിരുന്നു. മൂന്ന് പേജിലാണ് അനിലിൻ്റെ പേര് കസ്റ്റംസിന് നൽകിയ മൊഴിയിൽ സ്വപ്ന പരാമർശിച്ചിട്ടുള്ളത്. സ്വപ്നയെ വിളിച്ചവരുടെ ലിസ്റ്റിൽ നേരത്തെ തൻ്റെ പേര് വന്നതോടെ വിശദീകരണവുമായി അനിൽ രംഗത്തെത്തിയിരുന്നു. സ്വപ്നയുടെ കോൾ ലിസ്റ്റ് പ്രകാരം ജൂലൈ 5 12:42 അനിൽ നമ്പ്യാർ സ്വപ്നയെ വിളിച്ചിട്ടുണ്ട്. 262 സെക്കൻഡ് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്തയ്ക്ക് വേണ്ടിയാണ് സ്വപ്നയെ വിളിച്ചതെന്നായിരുന്നു അനിൽ നമ്പ്യാരുടെ ന്യായീകരണം. എന്നാൽ സ്വർണം പിടിച്ച ദിവസം അത്തരമൊരു വാർത്ത ജനം ടി വിയിൽ വന്നിട്ടേയില്ലെന്ന് തെളിയുകയും ചെയ്തു. 5 3 സ്വപ്നയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതും ഒളിവിൽ പോകുന്നതും. കസ്റ്റംസ് ജോയിൻറ്റ് കമ്മീഷണർ അനീഷ് പി രാജനെ നിർണായക ഘട്ടത്തിൽ സ്ഥലം മാറ്റിയതും ഏറെ വിവാദമായിരുന്നു. കേസിൽ നിർണായക അന്വേഷണം നടക്കുന്നതിനിടെയാണ് അനിൽ നമ്പ്യാർക്കും ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ കോൺസുൽ ജനറൽ അടക്കമുള്ള യു എ ഇ പൗരന്മാരായ കോൺസുലേറ്റ് ഉന്നതരുടെ മൊഴിയെടുക്കാൻ എൻ ഐ എക്ക് അവസരമൊരുക്കാൻ ഇതുവരെ വിദേശകാര്യ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഇതിനു പിന്നിൽ ചില മാധ്യമ സ്ഥാപനങ്ങളുടെ തലവന്മാർ അടക്കമുള്ളവരുടെ സമ്മർദ്ദമാണെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗത്തിൻ്റെ അനുമതി ഇല്ലാതെയാണ് നയതന്ത്ര ബാഗേജ് സ്വർണ്ണ കസ്റ്റംസ് ക്ലിയർ ചെയ്ത് കൊടുത്തതെന്നും വ്യക്തമായതിന് പിന്നാലെയാണ് വിദേശകാര്യ വകുപ്പിൻ്റെ ദുരൂഹ നിലപാട് വെളിച്ചത്ത് വരുന്നത്. ദുബായ് പോലീസിൻ്റെ പിടിയിലായ ഫൈസൽ ഫരീദിനെ എൻ ഐ എക്ക് വിട്ടുകിട്ടുന്നതിലും നടപടി ഉണ്ടായിട്ടില്ല. കുറ്റവാളികളെ കൈമാറാൻ യു എ യുമായി കരാറുണ്ടെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുവരെ അനങ്ങിയിട്ടുമില്ല. അതിനിടെ ഫൈസൽ ഫരീദിനെയും മൂവാറ്റുപുഴ സ്വദേശി കെ ടി റമീസിനെയും ചോദ്യം ചെയ്യാൻ ദുബായിൽ പോയ എൻ ഐ എ സംഘം തിരിച്ചെത്തിയത് വെറും കൈയോടെയാണ്. കോൺസുലേറ്റ് ജനറലിൻ്റെയും അറ്റാഷയുടെയും അടുത്തു നിന്ന് വിവരങ്ങൾ അറിയാൻ എൻ ഐ എ പദ്ധതിയിട്ടെങ്കിലും ഇതിനായി വിദേശകാര്യ മന്ത്രാലയം കത്തയക്കുകയോ തുടർ അനുമതി നൽകുകയോ ചെയ്തില്ല. ലക്ഷ്യം നേടാതെ തിരികെ പോകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. സ്വപ്ന സുരേഷ് അടക്കം ഇതുവരെ പിടികൂടിയ പ്രതികളെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോഴും എൻ ഐ എയുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും അന്വേഷണം തുടരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഉന്നതരുടെ പങ്ക് വ്യക്തമായെങ്കിലും ഏജൻസികൾ ഇതുവരെ ഇവരെ ചോദ്യം ചെയ്തിട്ടുമില്ല. ബാഗേജ് വിട്ടുകൊടുക്കാൻ കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണറോട് ശുപാർശ നടത്തിയ സംഘപരിവാറുകാരനായ ട്രേഡ് യൂണിയൻ നേതാവിനെ കൊച്ചിയിൽ വിളിച്ചു വരുത്തി വിട്ടയക്കുകയാണ് ചെയ്തത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സഹായം കിട്ടിയിരുന്നതായി പ്രതികളായ സ്വപ്നയും സന്ദീപും സരിത്തും മൊഴി നൽകിയിരുന്നു. എന്നാൽ ആ വഴിക്കൊന്നും അന്വേഷണം നടത്താത്തത് ഉന്നത ഇടപെടൽ തന്നെയാണെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്താൽ അന്വേഷണം നിർണായക വഴിത്തിരിവിലാകും. സ്വർണ്ണക്കടത്ത് ശൃംഖലയുമായുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെ ബന്ധം പുറത്തു വരികയും ചെയ്യും. കേസിലെ തീവ്രവാദ ബന്ധത്തിലേക്കും അന്വേഷണം ഇതുവരെ വ്യാപിപ്പിച്ചിട്ടില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നായപ്പോൾ ആരോപണ വിധേയരെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാതിരിക്കാനുള്ള ശ്രമവും അണിയറയിൽ തുടങ്ങിയിട്ടുണ്ട്. 2018 തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് എഡിറ്റർ കണ്ട കാര്യവും സ്വപ്ന നേരത്തെ മൊഴി നൽകിയിരുന്നു. യു എ ഇ ഭരണാധികാരികളുമായി ബി ജെ പിക്ക് അടുപ്പം സ്ഥാപിക്കാൻ ഈ പ്രസ്തുത എഡിറ്റർ മധ്യസ്ഥനായതെന്നാണ് ആരോപണം. എൻ ഐ എ വരെ ചോദ്യം ചെയ്ത് കേന്ദ്രമന്ത്രി രംഗത്തെത്തിയത് ഇതിനകം ബി ജെ പിക്കുള്ളിലും വിവാദമായി. അട്ടാഷെ രാജ്യം വിടുന്നതിന് മുമ്പ് മൊഴിയെടുക്കാൻ പോലും അവസരമൊരുക്കാത്തത് മുഖ്യപ്രതി ഫൈസൽ ഫരീദിനെ നാട്ടിലിരിക്കാൻ താല്പര്യം കാട്ടാത്തതും ദുരൂഹമാണെന്നാണ് ആരോപണം. മുരളീധര പക്ഷത്തെ മറ്റൊരു പ്രമുഖ നേതാവിലേക്കും അന്വേഷണം നീളുകയെന്നാണ് സൂചന. ഈ പേടിയിലാണ് ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം നിലനിൽക്കുന്നത്.